തിരുവനന്തപുരം മാര്യനാട് ഒരു മാസം മുൻപ് കാണാതായ മോഹനനെക്കുറിച്ച് വിവരമൊന്നുമില്ലാതെ അന്വേഷണ സംഘം ലോക്ഡൌൺ കാലത്ത് റോഡിലൂടെ പട്ടാപ്പകൽ സ്കൂട്ടർ ഓടിച്ചു വന്ന മോഹനൻ എവിടേക്ക് അപ്രത്യക്ഷനായി എന്നതിന് ഇനിയും ഒരു തുമ്പുമില്ല മോഹനനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടുംബം ഭാര്യ സഹോദരന്റെ ഫിനാൻസ് സ്ഥാപനത്തിൽ പതിമൂന്ന് വർഷമായി ജോലി നോക്കുന്ന മോഹനനെ ഇക്കഴിഞ്ഞ മെയ് എട്ട് മുതലാണ് കാണാതായത് ഫിനാൻസ് സ്ഥാപനത്തിൽ പണയം വയ്ക്കുന്ന സ്വർണം പേരൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് സൂക്ഷിക്കാറ് ഇവിടെ നിന്നെടുത്താണ് സ്വർണം ഉടമസ്ഥർക്ക് മടക്കി നൽകാറ് ഇത്തരത്തിൽ ഭാര്യ സഹോദരന്റെ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് പേരൂർ കടയിലേക്കും തിരിച്ചും സ്വർണവും പണവും കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു മോഹനന് മെയ് എട്ടിന് പതിവ് പോലെ പേരൂർ നിന്ന് പണവും സ്വർണവുമായി മടങ്ങിയ മോഹനനെക്കുറിച്ച് പിന്നെ വിവരമൊന്നുമില്ല കരകുളം പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തെ കടയുടെ സി സി ടി വി ദൃശ്യങ്ങളിൽ വരെ മോഹനന്റെ യാത്ര വ്യക്തം എന്നാൽ അതിനുശേഷം എങ്ങോട്ട് പോയി എന്നതും എന്ത് സംഭവിച്ചു എന്നതും അജ്ഞാതം പതിമൂന്ന് വർഷമായിട്ട് സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും സ്ഥിരമായിട്ട് പോയിട്ട് വരുന്നതാണ് ഈ സമയത്ത് അങ്ങനെ പോയിട്ട് വരുന്ന വഴിക്കാണ് ഇപ്പോൾ ഈ ഒരു മെയ് എട്ടാം തീയതി കാണാറാവുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംശയം എന്ന് പറയുന്നതും ഈ സ്വർണവും പണവും കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ള രീതിക്കാണ് ലോക്ക്ഡൗൺ ആയിരുന്നെങ്കിൽ കൂടി നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ റോഡിൽ പക്ഷേ തിരക്കുള്ള എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു കാണാതാകുന്ന വേളയിൽ മോഹനന്റെ പക്കൽ അൻപത് പവൻ സ്വർണവും അറുപത്തയ്യായിരം രൂപയും ഉണ്ടായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ മൊബൈൽ ടവർ ഫോൺ കോളുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കവർച്ചയുടെ സാധ്യതയാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചെങ്കിലും ഒരു മാസം പിന്നിട്ടിട്ടും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് മോഹനനെ വിവരം നൽകുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരതോഷകം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടുംബം തിരുവനന്തപുരം